തീവ്രവാദത്തിനും കള്ളപ്പണ ഇടപാടുകൾക്കും കൂട്ടുനിൽക്കുന്ന സ്വർണ്ണരത്ന വ്യാപാരികൾക്ക് കേന്ദ്രത്തിന്റെ മുട്ടൻ പണിവരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന തരത്തിൽ തീവ്രവാദത്തിന് പണമൊഴുക്കാനും കള്ളപ്പണം വെളുപ്പിക്കാനുമൊക്കെയായി സ്വർണം കടത്തി അധോലോക പ്രവർത്തനം നടത്തുന്ന സ്വർണ്ണരത്ന വ്യാപാരികൾക്കാണ് കേന്ദ്രം ഇപ്പോൾ പൂട്ടിടാൻ ഒരുങ്ങുന്നത്. ഇനി മുതൽ 10 ലക്ഷം രൂപയ്ക്ക് മേലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ ഇനി 5 വർഷം വരെ വ്യാപാരികൾ തന്നെ കയ്യിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം PMLA ഭേദഗതി ചെയ്തതിന് പിന്നാലെയാണ് രാജ്യത്തെ സ്വർണ്ണരത്ന വ്യാപാരികൾക്കായി പ്രത്യേക മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുന്നത്. സ്വർണ്ണപ്പണ ഇടപാടുകൾ സംശയാസ്പദമായി തോന്നുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിനെ അറിയിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇതിനായി ഇടപാടുകാരുടെ തിരിച്ചറിയൽ രേഖകൾ, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കണം. FIU ബന്ധപ്പെടുന്നതിന് വ്യാപാര സ്ഥാപനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണം. ഫലത്തിൽ എല്ലാതരം ഇടപാടുകളുടെയും രേഖകൾ സൂക്ഷിക്കാൻ സ്വർണ്ണ വ്യാപാരികൾ ബാധ്യസ്ഥരാകും. രാജ്യത്തെ ജ്വല്ലറി വ്യവസായത്തെ മുഴുവനും 2020 ഡിസംബർ 28 മുതൽ ധനകാര്യ മന്ത്രാലയം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ പരിധിയിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് ഓഡിറ്റ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഭേദഗതിയും മാർഗനിർദ്ദേശവും പുറത്തിറക്കിയത്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം, വജ്രം, മരതകം തുടങ്ങിയവ ഉൾപ്പെടെയുള്ളവയുടെ വ്യാപാരം നടത്തുന്നവർക്കാണ് ഇത് ബാധകമാകുന്നത്. ഒരു മാസത്തിനിടെ ഒറ്റത്തവണയോ അല്ലെങ്കിൽ തവണകളായോ 10 ലക്ഷമോ അതിലധികമോ തുകയ്ക്കുള്ള ഇടപാടുകളായാലും രേഖകൾ വ്യാപാരികൾ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇടപാടിന്റെ സ്വഭാവം, തുക, തീയതി, ഇടപാടിൽ ഉൾപ്പെട്ടവർ എന്നീ വിശദാംശങ്ങളും ഇവരുടെ പക്കലുണ്ടാകണം. ഉപഭോക്താക്കളെ അറിയൽ അഥവാ KYC രേഖകൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകണം. ഇടപാട് നടക്കുന്ന തീയതി മുതൽ 5 വർഷത്തേക്കാണ് ഈ രേഖകൾ സൂക്ഷിക്കേണ്ടത്. ഇതുകൂടാതെ ഏതെങ്കിലും ഇടപാടുകൾ സംശയാസ്പദമെന്ന് വ്യാപാര സ്ഥാപനത്തിന് തോന്നുകയാണെങ്കിൽ ഇടപാട് നടന്ന 7 പ്രവൃത്തി ദിവസത്തിനകം ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിനെ അറിയിക്കേണ്ടതുണ്ട്. വ്യാപാര സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ ഓഫീസർ ചുമതലപ്പെടുത്തിയ ഡയറക്ടർ എന്നിവരെയും ഇതിനായി നിയമിക്കണം. അതേസമയം ഇതിനു മുമ്പ് തന്നെ 305 കോടി ഹവാല ഇടപാടിൽ ജോയ് ആലുക്കാസ് കുടുങ്ങിയതും ഇതിനു പിന്നാലെ കൂടുതൽ ജ്വല്ലറികൾക്ക് മീതെ ED പൂട്ട് വീഴുമെന്നും അന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരുന്നു. കേരളത്തിൽ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്ന ജ്വല്ലറി ഗ്രൂപ്പുകൾക്ക് പിടിവീഴുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ പ്രധാനപ്പെട്ട ജ്വല്ലറി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളുടെ ഭാഗമായാണ് ജോയ് ആലുക്കാസിലെ ഹവാല ഇടപാട് പുറത്തുവന്നത്. വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് ധാരാളമായി പിടിക്കപ്പെടുന്നുണ്ട്. ഈ സ്വർണമെല്ലാം കൊണ്ടുവരുന്നത് കേരളത്തിലെ ജ്വല്ലറികൾക്ക് വേണ്ടി തന്നെയെന്നായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ എന്തായാലും ഇത്തരം ഹവാല ഇടപാടുകൾക്ക്, നികുതി വെട്ടിപ്പുകൾക്കും, കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുമെതിരെ കർശന നടപടി എടുക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ജോയ് ആലുക്കാസിന് നേരെയുണ്ടായ നടപടിയെന്നും അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജോയ് ആലുക്കാസ് മാത്രമല്ല, നിരവധി ജ്വല്ലറി ഗ്രൂപ്പുകൾ ഇത്തരം നിയമലംഘനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പലരും ഗൾഫിൽ നിന്ന് സ്വർണം വാങ്ങാൻ ഇവിടെ നിന്നും പണം കൊണ്ടുപോകാറുണ്ട്. ഇതൊരു വലിയ റാക്കറ്റാണ്. സ്വർണ്ണക്കടത്ത് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കുന്നതുൾപ്പെടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവരൊക്കെ നടത്തുന്നത്. ചില ജ്വല്ലറി ഗ്രൂപ്പുകൾ അധോലോക പ്രവർത്തനം വരെ നടത്തുന്നുണ്ട്. തീവ്രവാദത്തിന് വരെ ധനസഹായം ചെയ്യുന്ന ചില ജ്വല്ലറി ഗ്രൂപ്പുകളും കേരളത്തിലുണ്ട്. അവരുടെ പേരൊന്നും അദ്ദേഹം പറയുന്നില്ലെന്നും അവർ ആരാണെന്ന് കേൾക്കുന്നവർക്ക് അല്പമൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകുമെന്നുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത്. സർക്കാരിന് കൊടുക്കുന്ന നികുതി വെട്ടിക്കുകയും അവിഹിതമായി പണം സമ്പാദിക്കുക എന്നിവയെല്ലാമാണ് ഈ ജ്വല്ലറി ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. കോവിഡിന് തൊട്ടു മുമ്പ് ആദായ നികുതി വകുപ്പ് ജോയ് ആലുക്കാസിന്റെ 140 ഷോറൂമുകളിലായിരുന്നു റെയ്ഡ് നടത്തിയത്. പക്ഷേ ആ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്ത് വന്നിരുന്നില്ല എന്നും ജയശങ്കർ കൂട്ടിച്ചേർക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.